പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 മെയ് മാസം 5-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇയോബിന്റെ പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം. ജോബ് ചാപ്റ്റർ 8:20 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നിഷ്കളങ്കനെ നിരസിക്കയില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയുമില്ല. ഇയോബിന്റെ ജീവിതം ക്രൈസ്തവ ലോകത്തിൽ ഇത്രത്തോളം സാക്ഷീകരിക്കപ്പെട്ടിട്ടുള്ള എടുത്തു പറയത്തക്ക വിധത്തിൽ ദൈവകൃപയുടെ സകല പൂർത്തീകരണവും നിറഞ്ഞ ഒരു മാതൃകാ പുരുഷനായി നാം കാണുന്നു. ഇയോബിന്റെ ജീവിതം ധന്യമായ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടവനും ഉയർന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും ആയിരുന്ന വ്യക്തി തകർന്ന് ദൈവം പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുത്ത് നാം കാണുന്നു. സാത്താൻ ഉള്ളങ്കാൽ വരെ ബാധിച്ച് പരുക്കളാൽ തകർന്നുപോയി. ആ നിലയിൽ തകർക്കപ്പെട്ട ഇയോബിനെ തന്റെ ആത്മമിത്രങ്ങളായ 3 പേർ കാണാൻ വരുന്നു. അവർ ദൂരത്ത് നിന്ന് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റാതെ ഉറക്കെ കരയുന്നു, പൂഴിവാരി എറിയുന്നു, സങ്കടപ്പെടുന്നു. ഇങ്ങനെ വളരെ ദുർസ്ഥിതിയിലായിരിക്കുന്ന ഇയോബ് സകലവും നഷ്ടപ്പെട്ടു. ആടുമാടുകൾ, ഒട്ടക സമ്പത്ത്, ദാസീദാസന്മാർ, മക്കൾ പോലും, ഇങ്ങനെ സകലവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ആർക്കാണ് ആവശ്യം? ഭാര്യ പോലും തള്ളിപ്പറയുന്ന വിധത്തിൽ ഇയോബിനോട് സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു ദൈവത്തെ ഇനി നമുക്ക് വേണ്ട, നീയും മരിച്ചു കളയുക. തന്റെ ഭാര്യയോട് വളരെ ശാന്തമായി മറുപടി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട ഭക്തനായ ഇയോബ്. ആ ഇയോബ് പറയുകയാണ്, നിഷ്കളങ്കനെ നിരസിക്കാത്ത ഒരു ദൈവം, അതുപോലെ തന്നെ ദുഷ്പ്രവർത്തിക്കാരനെ സഹായിക്കുകയുമില്ല, താങ്ങുകയുമില്ല. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഇയോബ് നമ്മെ പഠിപ്പിക്കുന്ന 2 വ്യക്തിത്വങ്ങളെയും അവരോട് ദൈവത്തിന്റെ 2 വിധ സമീപനങ്ങളെയുമാണ് ഓർക്കണം. ഇയോബ് ആയിരിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്തെ പോലെ സുഖസുഷിപ്തിയിലോ, 10-ാം അധ്യായ 10-ാം ഭാഗങ്ങളിലെ പോലോ എല്ലാം മടക്കി ലഭിക്കപ്പെട്ടവനായോ അല്ല, മറിച്ച് സകലവും നഷ്ടപ്പെട്ടവനായി ശരീരം പോലും പ്രതികൂലാവസ്ഥയിലായി തന്റെ ജീവനോടെയുള്ള ആകെ സമ്പാദ്യം എന്ന് പറയുന്ന ഭാര്യ പോലും തള്ളിപ്പറയപ്പെട്ടവനായിരിക്കുമ്പോൾ ഇയോബ് പറയുകയാണ്, നിഷ്കളങ്കനെ നിരസിക്കാത്ത ദൈവമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, താങ്കൾ ദൈവസന്നിധിയിൽ നേരോടും വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും കൂടെ ജീവിച്ചിട്ടുണ്ടോ? താങ്കളെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. താൽക്കാലികമായി ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് വന്നേക്കാം. ഇപ്പോൾ താങ്കൾ കടന്നു പോകുന്നത് മക്കളുടെ വിഷയത്തിലോ, കുടുംബ വിഷയത്തിലോ, സാമ്പത്തിക വിഷയത്തിലോ, യോവനെ പോലെ ആരോഗ്യമോ മാനസികമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലായിരിക്കാം. ഒരുപക്ഷെ നാം അറിയാത്ത, നമുക്ക് യാതൊരു പങ്കുമില്ലാത്ത ചില വിഷയത്തിൽ നമ്മെ പിടിച്ച് വലിച്ചിഴച്ചിട്ട് നമ്മളെക്കുറിച്ച് അപവാദം പറയുന്ന അവസ്ഥയുമായിരിക്കാം. എന്നാൽ ഇന്ന് ഈ ജീവജലം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനം വ്യക്തമായി ദൂത് പറയുന്നു,
താങ്കൾ നിഷ്കളങ്കരാണെങ്കിൽ നിരസിക്കാതെ താങ്കളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അതേ സമയത്ത് ദുഷ്പ്രവർത്തിക്കാരനോടുകൂടി ഒരു വിധത്തിലും യാതൊരു സൗഹൃദവും പുലർത്താതെ താങ്ങാതെ കരുതാതെയുള്ള ഒരു ദൈവവും കൂടെയാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. യോബ് പറയുന്നു, നിഷ്കളങ്കനുമുണ്ട് ദുഷ്പ്രവർത്തിക്കാരനുമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിഷ്കളങ്കനാണോ ദുഷ്പ്രവർത്തിക്കാരനാണോ? നിഷ്കളങ്കനാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് മറുപടി നൽകിയിരിക്കും. ദുഷ്പ്രവർത്തിക്കാരനാണെങ്കിൽ താങ്കളിനെയും ആരെയെല്ലാം സ്വാധീനിച്ചാലും എത്ര പണം മുടക്കിയാലും സഭയ്ക്ക് വേണ്ടിയോ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയോ ചാരിട്ടിയോ എന്ത് ചെയ്താലും ദൈവം താങ്കളെ താങ്ങും അഥവാ സഹായിക്കും എന്ന് മാത്രം കരുതരുത്. ദൈവം ദുഷ്പ്രവർത്തിക്കാരുടെ ദൈവമല്ല. ദൈവം ദുഷ്പ്രവർത്തിക്കാരെ വെറുക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പകൽ ഒരു സ്വയം ശോധനയ്ക്ക് സമയം കണ്ടെത്താം. ഞാൻ നീതിമാനാണ്, അങ്ങനെയെങ്കിൽ എന്റെ പ്രാർത്ഥന വെറുതെ പോവുകയില്ല, എന്റെ കണ്ണുനീർ വെറുതെ പോവുകയില്ല, എന്റെ ഉപവാസങ്ങൾ വെറുതെ പോവുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, നിങ്ങൾ ചില നാളുകളായി നിങ്ങളുടെ ആൺമക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ പെൺമക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി സങ്കടപ്പെട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ച് കഴിച്ച പ്രാർത്ഥനകൾ ഒന്നും വെറുതെയാവുകയില്ല. അതിന് ജയം നൽകുക തന്നെ തരും. കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, വാഗ്ദത്തം ചെയ്താൽ നിവർത്തിക്കുന്ന ദൈവമാ. ആ ദൈവം ഈ പകൽ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ ചൊരിയും. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി ഈ ദിനങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിച്ച് നന്മ പ്രാപിച്ച് സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യോബ് പറഞ്ഞതുപോലെ ഒരു നിഷ്കളങ്കന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദുഷ്പ്രവർത്തിക്കാർക്കുള്ള ഒരു വലിയ താക്കീതായി തീരുവാൻ ഈ പകൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ, അതിൽ കൂടെ ദൈവരാജ്യത്തിന്റെ ഭാഗവക്കാകുവാൻ നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ദാസനും ഭക്തനുമായ യോബ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ, നിഷ്കളങ്കനെ നിരസിക്കാത്ത ഒരു ദൈവമുണ്ട്. എന്നാൽ ദുഷ്പ്രവർത്തിക്കാരനെ ഒരു വിധത്തിലും സഹായിക്കാത്ത ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ രണ്ട് ഗണങ്ങളിൽ എവിടെയായിരിക്കുന്നുവെന്ന് സ്വയം ശോധന ചെയ്യുവാൻ, തിരിച്ചറിയുവാൻ, കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവപൈതലായി തീരുവാൻ ഇന്നത്തെ ധ്യാനചിന്ത ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും ഇന്നത്തെ ദിനം അവരുടെ ജീവിതത്തിൽ സന്തോഷവും നന്മയും അനുഗ്രഹവും ലഭ്യമാകുന്ന ഒരു ദൈവകൃപയുടെ ദിനവുമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ പകൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നീതിമാന് ലഭ്യമാകുന്ന, ഒരു നിഷ്കളങ്കന് ലഭ്യമാകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ കർത്താവിനെ സേവിപ്പാനും ഈ ഭൂമിയിലായിരിക്കാനും നിത്യതയിൽ എത്തിച്ചേരുവാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.